തുടരുന്നുണ്ട്. ശ്രീ വി വി രാജേഷ്, തിരുവഞ്ചൂർ പറഞ്ഞ താങ്കളും കേട്ട് കാണും, അത് തന്നെയാണോ ബി ജെ പിയുടെയും നിലപാട്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ഇത് അടിച്ചമർത്തുവാണ്. ഇന്നിപ്പോ രാവിലെ വാർത്ത വരുന്നുണ്ടല്ലോ, സംസ്ഥാന തലത്തിൽ തന്നെ നാമജപ ഘോഷയാത്ര അത് വ്യാപകമാക്കി പ്രതിഷേധം ശക്തിപ്പെടുത്താൻ വേണ്ടി എൻ എസ് എസ് തയ്യാറാകുന്നു എന്നുള്ള വാർത്ത വന്നോട് സർക്കാരിന്റെ ഹാനിലകിരിക്കുകയാണ്. ഞാൻ മറച്ചുവെപ്പൊന്നുമില്ലാതെ തുറന്നു പറയട്ടെ, കേരളത്തിൽ ഇപ്പോ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ടിംഗ് അവരുടെ ജനസംഖ്യ ഒരു 27 മുതൽ 30% വരെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സി പി എമ്മിന് തുടർ ഭരണവും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ബന്ധം വലിയ മുന്നേറ്റവും ഉണ്ടാക്കാമെന്നും സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ചിന്തിക്കുന്ന ഒരു വികരമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷംസീർ ഉൾപ്പെടെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, അവേകമണം ചിന്തിക്കരുത്. സി പി എമ്മിനുള്ളിലുള്ള ഈശ്വര വിശ്വാസികളായ ഗണപതി ഭഗവാനെ വിശ്വസിക്കുന്ന, അയ്യപ്പനെ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട സഖാക്കന്മാരുണ്ട്. ആ സഖാക്കന്മാർ ചിന്തിക്കണം, ഇത്രത്തോളം ഒരു അടിമപ്പണി ചെയ്തുകൊണ്ട് ഇനിയും ആ പ്രസ്ഥാനത്തിൽ തുടരണമോ എന്ന് അവർ ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ വലിയൊരു പോളറൈസേഷന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് നടന്ന. അപ്പൊ അതൊരു പ്രസ്ഥാനം എന്നുള്ള തരത്തിലുള്ള എല്ലാ അവരുടെ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അവരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ താങ്കൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പോലീസ് ആ FIR പറയുന്നത് നിരവധി തവണ പറഞ്ഞിട്ടും ആ നിർദ്ദേശമെല്ലാം ലംഘിച്ച് അവഗണിച്ചാണ് നാമജപ ഘോഷയാത്രയുമായി മുന്നോട്ട് പോയത്, ഗതാഗതം തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ്. അല്ല, ഞങ്ങൾ ഇന്നലെ സംഘടിപ്പിച്ചത് NSS ആണ്. ഞാനതിൽ അതിൽ അവരെ അഭിവാദ്യം ചെയ്തിരുന്നു. ഞങ്ങൾ അവർക്കൊരു സ്വീകരണം, ഷാൾ അണിയിച്ചൊരു സ്വീകരണം നൽകിയിരുന്നു. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തുന്നുള്ള ശരി തന്നെയാണ്. ഒരു പക്ഷേ ഞങ്ങളൊക്കെ തന്നെ പ്രതിയായിരിക്കാം. ഞാൻ പറയുന്നത് 5 മണി NSS-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ട് ജനാധിപത്യ രീതിയിലാണ് അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എത്ര ആയിരക്കണക്കിന് ആൾക്കാരിലെ അവിടെ ഉണ്ടായിരുന്നത്. അവർ 5 മണിക്ക് ശേഷം ഇപ്പൊ 11 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് പ്രകടനങ്ങൾ നടത്താൻ പാടില്ല എന്നൊക്കെയുള്ള നിയമം നിലകൾ ഇപ്പൊ അതെല്ലാം നിയമം അനുസരിച്ചുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം അവരവിടെ വരുന്നു. ഒരു അവരുടെ വളരെ സമാധാനപരമായിട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. എന്തിനാണ് ഈ പാവപ്പെട്ട വീട്ടമ്മമാരെ ഉൾപ്പെടെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നത്? NSS-ന്റെ താലൂക്കിലെ പ്രസിഡന്റ്മാർ എന്ത് വളരെ വലിയ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സാധാരണക്കാരെ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? 2 ദിവസം കഴിയുമ്പോഴേക്കും പോലീസ് രാത്രി 10 മണിക്കും 12 മണിക്കും വീട്ടിൽ ചെന്ന് കഥയിൽ തട്ടും. അതിനുശേഷം കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും വരും ദിവസങ്ങളിൽ. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ആദ്യം തന്നെ ഒരു കർശനമായ, അങ്ങനെയാണെങ്കിൽ ഉണ്ടായാൽ ഇതായിരിക്കും നിയമ നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ? അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭീഷണി, അതിന് മുന്നറിയിപ്പല്ല, ഭീഷണിപ്പെടുത്തുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ മറിച്ച് ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കേണ്ട എന്താണ്? ഇത്രയും വലിയ ഒരു വികാരം, അതായത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും വികാരത്തെ വ്രണപ്പെടുത്തുന്ന, ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല ഇസ്ലാമിക ഭവനങ്ങളിൽ പോലും ഗണപതി ആരാധന, ഇപ്പൊ അവർ തേങ്ങ ഉടയ്ക്കാറുണ്ടല്ലോ പല കാര്യങ്ങൾക്ക് പോകുമ്പോഴേക്കും വിഗ്രഹങ്ങൾ മാറ്റുവാൻ വേണ്ടി. നമ്മുടെ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പല സംരംഭങ്ങളും തുടങ്ങുന്നതിന് മുൻപ് നാളികേര് മുടച്ചാണ് തുടങ്ങുന്നത്. ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഉൾപ്പെടെയുള്ള രാജേഷ് സംസാരിച്ചതിന്, നിലപാട് വ്യക്തമാക്കിയതിന്.